എങ്ങനെ അറിയാത്തവർക്ക്. പങ്കിലക്കാട്ടിലെ കുസൃതിയായ ഒരു ചുണ്ടലിയായിരുന്നു ഡിങ്കൻ. ഒരിക്കൽ കാട്ടിലെത്തിയ അന്യഗ്രഹ ജീവികൾ ഡിങ്കനെ പിടികൂടി. അവർ അവനിൽ ചില പരീക്ഷണങ്ങൾ നടത്തി. അതോടെ ഡിങ്കന്റെ രൂപവും ഭാവവും മാറി ഇന്നത്തെ ഡിങ്കനായി, ശക്തരിൽ ശക്തനായി. ആപത്തിൽപ്പെട്ടാൽ മനുഷ്യനും മൃഗങ്ങളും വിളിക്കും ഡിങ്കാ ഡിങ്കാ എന്ന്. എവിടെയായാലും ആ വിളി ഡിങ്കൻ കേൾക്കും. ഉടൻ തന്നെ അവിടെ എത്തി ശത്രുവിനെ കീഴ്പ്പെടുത്തും, ആപത്തിൽപ്പെട്ടവനെ രക്ഷിക്കും. ഡിങ്കൻ അടിച്ചാൽ മലകളും കോട്ടകളും തകരും. പക്ഷേ ഡിങ്കനെ സ്വന്തമാക്കാനും ഇല്ലാതാക്കാനും ദുഷ്ടന്മാർ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഡിങ്കൻ എതിരാളികൾക്കൊരു പോരാളി, ശക്തരിൽ ശക്തൻ, ആപത്തിലെ മിത്രം. ഡിങ്കൻ ഈ നാടിനെന്നും രക്ഷകൻ.
വീരനിവൻ ഡിങ്കൻ, ഈ നാടിനെന്നും രക്ഷകൻ ഡിങ്കൻ. ഇവൻ ശക്തൻ, ഇവൻ ധീരൻ, അതിബലവാൻ, എതിരാളിക്കൊരു പോരാളി ഡിങ്കൻ. ും ഡിങ്കൻ മലയും തുളച്ചുവരും ഡിങ്കൻ, ആപത്തിലെന്നും കൂട്ടുള്ള തോടൻ, തന്ത്രങ്ങൾ അറിയുന്ന ഡിങ്കൻ. ും രക്ഷകൻ ഡിങ്കൻ, ഇവൻ ശക്തൻ, ഇവൻ ധീരൻ, അതിബലവാൻ, എതിരാളിക്കൊരു പോരാളി ഡിങ്കൻ. നമ്മുടെ പ്ലാനുകൾ പോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആനയെ മാത്രമല്ല, ഒത്താൽ കുറച്ച് മാനർച്ചയും മൊയലർച്ചയും കുശാലായി തട്ടാം. വേഗം വാട പൊണ്ണത്തടിയ. കുമ്പന്റെ അലർച്ചയല്ലേ കേട്ടത്? വെടിയുച്ചയും കേട്ടല്ലോ. മലദൈവങ്ങളെ, ഇനി എന്താപത്താണാവോ പങ്കിലക്കാടിനെ വിഴുങ്ങാൻ പോകുന്നത്. മോമിലി മാമ, കാട്ടിൽ തോക്കുകളുമായി വേട്ടക്കാരറങ്ങി. അവർ നാല് പാടും വെടിയുതിർക്കുക. നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കറിയില്ല. പിന്നെ അവരുടെ ലക്ഷ്യം ആനകളായിരുന്നു. ഒറ്റക്കൊമ്പൻ വേട്ടക്കാരെ ഒരുക്കി ചതിക്കുഴി വീണു. അവനത് വേണം. കുറേ കാലമായി ഈ കാട്ടിൽ കിടന്ന് പാവം മൃഗങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. ഡിങ്കനെ കണ്ടവൻ ഡിങ്കൻ മാത്രം. എവിടെ, എന്താ, എപ്പോ വരും, ആർക്കറിയാം? നമുക്ക് ഡിങ്കനെ വിളിച്ചാലോ? കാട് കരഞ്ഞാൽ കാതങ്ങളോളം അകലെയെങ്കിലും കാൽക്കൽ എത്തുന്നവനാ ഡിങ്കൻ. പക്ഷേ ഇപ്പൊ വേണ്ട. അതെന്താ? നമ്മുടെ കൂട്ടുകാർക്ക് വല്ലതും പറ്റിയെങ്കിൽ മാത്രം വിളിച്ചാ പോരെ. ഒറ്റക്കൊമ്പൻ അവരുടെ ആ വേട്ടക്കാരുടെ പിടിയിലായില്ലേ. അവനു വേണ്ടി, ആ വൃത്തികെട്ടവന് വേണ്ടി ഞാൻ ഡിങ്കനെ വിളിക്കില്ല. ഒറ്റക്കൊമ്പന് വേണ്ടി ഞാൻ വിളിച്ചാലും ഒരു പക്ഷേ ഡിങ്കൻ വരണമെന്നില്ല. ഡിങ്കന്റെ കഥ കഴിക്കാൻ നടക്കുന്നവനല്ലേ അവൻ. എന്നാലും ഒരെന്നാലും ഇല്ല. നീ പോന്നിന്റെ പാട്ടിന്. ദുഷ്ടന്മാർക്ക് കിട്ടേണ്ടതാ അവര് കിട്ടിയത്. നമ്മുടെ കൂട്ടുകാരെ ഞാനൊന്ന് തിരക്കിയിട്ട് വരാം. ഉഗ്രൻ,
അവനെ ജീവനോടെ പിടിക്കാൻ പറ്റി. എന്തിനാ ജീവനോടെ? വല്ല സർക്കസുകാർക്കും വിൽക്കാവുന്ന വെച്ചാ ഈ കാലത്ത് സർക്കസുകാർ എവിടെ ഇരിക്കുന്നു? പിന്നെ പിടിച്ചുകൊണ്ടുപോയി കാടിനെ വെളിയിലിറക്കാൻ പറ്റുമോ ഫോറസ്റ്റുകാരുടെ കണ്ണും വെട്ടിച്ച്? പിന്നെന്താ ചെയ്യ, കഷ്ടപ്പെട്ടത് വെറുതെ ആവോ? മണ്ടത്തരം പറയാതടാ, നീ ആ കാഞ്ചി വലിക്കേ അവന്റെ മസ്തകം നോക്കി, പല്ലും നഖവും കടത്താൻ ഈസി അല്ലേ? അയ്യോ എനിക്ക് വയ്യ. എന്റെ തീരെ തീർന്നോണ്ടാ, നീ ആ തോക്ക് ഇങ്ങോട്ട് താ, ഞാൻ കാണിച്ചു തരാം. ദാ നോക്കിക്കോ അവന്റെ മസ്തകം പിളരുന്നത്. എന്റെ അമ്മോ, എന്റെ കാര്യം പോക്ക, കരിങ്കാടൻ വന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എല്ലാ ഭീരുക്കളും ഓടി ഓടി. വേട്ടക്കാരനെ ഇരയാക്കാൻ ഇറങ്ങിയ വിഡ്ഢി. മനുഷ്യരും പറന്നു തുടങ്ങി. ഡിങ്കന്റെ കാട്ടിൽ കാലു വെച്ചാൽ പിന്നെ ഏതവനും പറ പറക്കും. ഡിങ്ക മോമിലി മാമാ, മോമിലി മാമാ, എന്റെ ഹീറോ ചമഞ്ഞ് കയ്യടി മേടിക്കാൻ നോക്കുകയല്ലായിരുന്നു? എന്നെ രക്ഷിച്ച ഞാൻ എല്ലാം മറക്കൊന്ന് കരുതിയോടാ കീടമേ. സൂപ്പർ, ഡിങ്കന്റെ കഥ കഴിഞ്ഞു, ഇനി ഈ കാട്ടിൽ ഹീറോ നീയും ഞാനും. നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും കേട്ടാ. മോമിലി മാമന്റെ സാരോപദേശം. ഓ ശരി, ഞങ്ങൾ അതിന് തയ്യാറാ. ഒറ്റക്കൊമ്പാ, ദുഃഖത്തിന്റെ ആഴം ഇവനെയും കാണിച്ചു കൊടുക്ക. മോമിലി മാമ, എന്തെങ്കിലും പറ്റിയോ? എടാ ദുഷ്ട, നീ എന്റെ കൂട്ടുകാരെ ഉപദ്രവിക്കുന്നോ? ഡിങ്ക രണ്ടും കുറച്ചു ദിവസം അവിടെ കിടക്കട്ടെ. മോമിലി മാമ,
ചെണ്ടിനും ചാവാതിരിക്കാൻ കുറച്ച് ഭക്ഷണം കൊടുക്കണം കേട്ടോ. അതും വേണം വേണം. വന്ന് വന്ന അണ്ണാന് പോലും നമ്മളെ ഒരു വിലയില്ലാതെ ആയിരിക്കുന്നു. ശരിയാ, ആ പിഞ്ചുമാൻ എന്നെ കഴിഞ്ഞ ദിവസം ഒടിയനെന്ന് വിളിച്ച് കളിയാക്കി. എന്റെ ഒടിഞ്ഞ കൊമ്പ് അത് കേട്ടപ്പോൾ തരിച്ചു. ആ കുഞ്ഞിക്കുരങ്ങൻ എന്നെ വിളിക്കുന്നത് കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. അവൻ എന്നെ വിളിക്കുക എടാ താടീന്ന്. സൂപ്പർ പേര് തന്നെ താടീന്ന്. ഡിങ്കനെ ഇല്ലാതാക്കണം. നമ്മുടെ നാണക്കേടിന്റെ പ്രധാന കാരണം അവനാ ഡിങ്കൻ. അവനെ വകവരുത്തണം. ആ ഡിങ്കൻ ഇല്ലായിരുന്നെങ്കിലേ കാട്ടിലെ മഹാരാജാവാകേണ്ടവനാ ഈ ഞാൻ.
നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണോ നമ്മളെ കൊണ്ടത് നടക്കുവോ? നടക്കും. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നോക്കിയതുകൊണ്ടാ അവനെ തറ പറ്റിക്കാൻ പറ്റാഞ്ഞത്. നമ്മൾ ഒത്തു നിന്നാൽ അവൻ വെറും പുല്ല. കൊള്ളാം, പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ എന്റെ കൊമ്പൊടിച്ചത് ഞാൻ ഓർക്കുന്നു. എന്തൊരു ശക്തി ആ കാലമാടന്. കരീം ഭായി പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? എന്തായാലും നാണം കെട്ടുന്ന ആറി നിക്കുക. എന്താ പ്ലാൻ കേൾക്കട്ടെ. വനത്തിലൊരു മന്ത്രവാദി വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഡിങ്കനെ കൊടുക്കാനുള്ള ഒരു സാധനവുമുണ്ട്. എന്താ അയാളുടെ കയ്യിലുള്ളത്? ഹാ, പറയട്ടെ, ഇടയ്ക്ക് കയറി സംസാരിക്കാതെ. കഴിഞ്ഞ ദിവസം ഞാൻ കാട്ടിലൂടെ ഇര തേടി നടന്ന് ആ സന്യാസിയുടെ മുമ്പിലെത്തി. എന്നിട്ട് കമ്പനി ആയോ? എവിടെ, എന്നെ കണ്ടതും അയാൾ എന്റെ കണ്ണിലേക്ക് തുറിച്ചൊരു നോട്ടം. പേടിച്ചു പോയ ഞാൻ അയാളെ ആക്രമിക്കാൻ വേണ്ടി ഒരു ചാട്ടം ചാടി. എന്നിട്ട് അയാൾ കമണ്ടലുവിൽ നിന്ന് എന്തോ ഒരു പൊടിയെടുത്ത് ചാടിച്ചെന്ന് എന്റെ മുഖത്തേക്ക് അങ്ങ് വിതറി. എന്റെ കണ്ണും തലയും അങ്ങ് കറങ്ങിപ്പോയി. ഞാൻ മയങ്ങി അങ്ങ് വീണു. പക്ഷെ അയാൾ രക്ഷപ്പെട്ടു. ഇത് നല്ല കൂത്ത്. ഇത്ര കിടിലനായ സന്യാസിയുടെ കയ്യിൽ നിന്നും ആ പൊടി എങ്ങനെ തട്ടാനാ? അസംഭവ്യം. രണ്ടാം ദിവസമാണ് ഞാൻ കണ്ണു തുറന്നത്. അയാൾ ദിവസവും കുളിക്കാൻ പോകാറുണ്ട്. വല്ലപ്പോഴും കുളിക്കുന്ന നിനക്ക് അതൊരു സംഭവം തന്നെ. തമാശ വേണ്ട, നേരം കളയാതെ കാര്യം പറ. ഇപ്പൊ എന്താ വഴി? അയാളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അത് തട്ടിയെടുക്കണം. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. കുളിക്കാൻ വരുന്ന സമയം ആ കമണ്ടലും അയാൾ താഴെ വയ്ക്കും. അപ്പോ അത് തട്ടിയെടുത്ത പോരെ? പോരാ, ഞാൻ ഉദ്ദേശിച്ചത് അതെടുത്ത് ഡിങ്കന്റെ മുഖത്തിട്ട് അവനെ കൊടുക്കണം. എന്നിട്ട് വേണം അവനെ ചവിട്ടി പൊട്ടിക്കാൻ. ഡിങ്കനാണത്രേ ഡിങ്കൻ. എനിക്കവനെ പിച്ചി ചീന്തി പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന അവന്റെ തുണി കീറിയെടുത്ത് ഒരു നിക്കർ തയ്പ്പിച്ച് വല്ല മരത്തിൽ നിറങ്ങി അത് കീറണം. എന്തൊരു ശീലം. ഇനി കുറച്ച് വെള്ളം കുടിക്കാം. അപകടം എവിടെയാണോ അവിടെ എത്തുക എന്നതാണ് എന്റെ കടമ. പോയിക്കോ, വന്നെടുത്ത് പോയി കിടക്ക്. ഓടിച്ചോ.
ആരോ എന്റെ കമണ്ടലും യോഗാദണ്ഡും കവർന്നു. ഞാനിതിവിടെ വെച്ചിരുന്നതാ. അതാരെടുത്തിട്ടുണ്ടാവും? അതാരെടുത്താലും അപകട, പ്രത്യേകിച്ച് ദുഷ്ടന്മാരുടെ കയ്യിലെത്തിയാൽ. ഞാൻ എണ്ണാം, നിങ്ങളെല്ലാം ഒളിച്ചോ. ദേ, കള്ളക്കളി കളിക്കുന്നവരെ ഇനി കളിപ്പിക്കത്തില്ല. അതിനാരാ ഇവിടെ കള്ളക്കളി കളിച്ചത്? നീ തന്നെ, അല്ലാതാരാ? ദേ, ഞാൻ 50 വരെ എണ്ണും, അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നവരെ ഞാൻ സാറ്റടിക്കും. വേണമെങ്കിൽ പോയി ഒളിച്ചോ. വേഗം ഒളിക്കോ. എവിടെയാ ഒളിക്കുക? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. കുറ്റിക്കാടിനകത്ത് കാണാതിരിക്കില്ല. നമ്മളെ കണ്ടുപിടിക്കാനുള്ള പുതിയ അടവ് അവലീ കരച്ചില്. പിടിക്കണം നിന്റെ ഡിങ്കനെ, കാണട്ടെ അവന്റെ ശക്തി. ദേ, എന്റെ വർഗമാണെന്നൊന്നും ഞാൻ നോക്കില്ല. വിളിക്കടാ അവനെ, അല്ലെങ്കിൽ നിന്റെ പള്ള ഞാൻ ചവിട്ടിക്കേറും. ആ പീറ ചാവാലി കൊരങ്ങനെ വിളിക്കാനല്ല പറഞ്ഞത്. വിളിക്കടാ ഡിങ്ങനെ. അത് ശരി, കിഴമനെത്തിയോ? ധൈര്യം ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങി വാടാ. ഇവനെ ഇങ്ങനെ വിട്ട പറ്റില്ല. വിളിക്കടാ എലിയെ, നിങ്ങളുടെ ശക്തരിൽ ശക്തൻ. എതിരാളിക്കൊരു ചക്കക്കുരുനെ വിളിക്കടാ. അല്ലല്ല, എതിരാളിക്കൊരു പോരാളിയാ, ചക്കക്കുരു ഒന്നും അല്ല. തർക്കുത്തരം പറയുന്നു പിന്നെ ഞാൻ. കൊടുങ്കാറ്റിന്റെ വേഗത അളക്കാം, ഡിങ്കന്റെ വേഗത ഇന്നോളം ആരും അളന്നിട്ടില്ല. അങ്ങനെ രണ്ടിടി ഇടിച്ച് ഹീറോയാവാൻ ഇതെന്താ സിനിമയോ? ഇനിയാണ് ക്ലൈമാക്സ്. അയ്യോ, ചതിയന്മാർ എന്തോ പൊടി ഡിങ്കന്റെ മേലിട്ടു. അത് തന്നെയാ വേണ്ടത്. അവൻ അവിടെ കിടന്ന് അഴുകി ഒഴുകി പോട്ടെ. എനിക്ക് എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മന്ദന്മാർ, മയക്കും പൊലിയുടെ ശക്തി വെള്ളത്തിൽ വീണപ്പോ പോയി. എന്റെ കൂട്ടുകാരെ ഉപദ്രവിക്കുന്ന ദുഷ്ടന്മാരെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ചെറബീ വാക്കി ബിയേ മേരാ ദോസ്. യഥാർത്ഥ ക്ലൈമാക്സ് ഇനിയാണ്. എന്തു പറ്റി ആനക്കുട്ടന്? പിഞ്ചുമാനും മോട്ടുമോയിലും എല്ലാരും സാധിച്ചേ. നമ്മളെ കണ്ടുപിടിച്ചു. ഓർത്തില്ല ഇങ്ങനെ വൈറ്റാണ് നിന്നുപോയി.
കേട്ടിട്ടാ ഞാൻ ട്യൂഷൻ കാട്ട് കേട്ട് ഇറങ്ങി തിരിച്ചത്. എനിക്ക് പേടിയാവുന്നു. എന്തിനാടാ പേടിത്തൊണ്ട വെപ്രാളം പിടിക്കുന്നത്? ഞാൻ പറഞ്ഞ സ്ഥലം ഈ കാട് കഴിഞ്ഞ ഉടനെയാ. അവിടെ ചെന്നാൽ മെർമേഡിനെ കാണാൻ പറ്റുന്ന ഉറപ്പാണോ? ഉറപ്പാണോന്ന് പറഞ്ഞാ പള്ളിയിലെ കപ്പേൽ ആരോടാ പറയുന്നത്? ഞാൻ കേട്ടതാ ഈയിടെ മെർമേഡിന്റെ അസ്ഥികൂടം കടൽ തീരത്തുനിന്ന് കിട്ടിയത്രേ. ഉളുവമ്മത്തായിന്നാ അങ്ങനെ നാട്ടുകാര് വിളിക്കുന്ന പേര്. അറിയാമോ പള്ളിയുടെ അടുത്ത് ഭൂതം ഉണ്ടെന്ന് കപ്പേര് പറഞ്ഞ സത്യമായില്ലേ? എത്ര പേരാ കണ്ടിരിക്കുന്നേ. അത് അയാൾക്ക് പള്ളിപ്പറമ്പിൽ നിന്ന് തേങ്ങിയിട്ടുണ്ട് പോകാനുള്ള അടവാന്നും കേട്ടിട്ടുണ്ട്. നന്ദാ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് കപ്പിയേര് നല്ല വിശ്വാസമാ. നീ പുളുവമ്മത്തായി ഫാൻസ് അസോസിയേഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ ശബ്ദം കേട്ടത്? നിന്റെ സൈക്കിളിന്റെ കാറ്റ് പോയതാവും. ഓടി ഓടി വയ്യാണ്ടായി. നല്ല അടിയൊഴുക്കുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? നീയല്ലേ വലിയ ധൈര്യശാലി, ഒരു വഴി ആലോചിക്ക്. രക്ഷപ്പെടായിരുന്നു, പക്ഷെ ആ തൊഴ എറിഞ്ഞു കളഞ്ഞ മണ്ടത്തരമായി പോയി. അത് പിന്നെ വേറെ വഴിയില്ല എന്നിട്ടല്ലേ. ദാ ചാടി നീന്തിയാലോ. വേണ്ട, ആഴത്രാന്ന് അറിയില്ല, പിന്നെ ഒഴുക്കും. ആ ഒരു ഐഡിയ. എന്താ? നീ മോട്ടർ സ്റ്റാർട്ട് ചെയ്. അത് കേട, ജാംബോന്റെ കാലത്തെ എന്നാ തോന്നേ. പിന്നെ എന്ത് ചെയ്യും? ഏതെങ്കിലും മീൻപിടുത്തക്കാര് കാണാതിരിക്കില്ല ഇവിടെ, അവര് നമ്മളെ രക്ഷിക്കും. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. എനിക്ക് മമ്മിയെ കാണണം. എന്താ നീ സമാധാനമായിട്ട് ഇരിക്കണ, ഇവിടെ ആരെങ്കിലും കാണാതിരിക്കില്ല. നമുക്ക് ഈ ബോട്ട് ശരിയാക്കിട്ട് ഈ യാത്ര എൻജോയ്. Yeah!
നക്ഷത്ര കുപ്പായ മഞ്ഞ പഠിച്ചത്.